ചെറുവാടി പുഞ്ചപ്പാടത്ത് മുഴുവൻ വയലുകളിലും നെൽകൃഷി ആരംഭിക്കാൻ നടപടി വേണമെന്ന ആവശ്യം ശക്തമാവുന്നു. കർഷകർക്ക് മുഴുവൻ വയലിലും കൃഷിയിറക്കാൻ ആവശ്യമായ സഹായം അധികൃതർ ചെയ്തു കൊടുക്കണമെന്ന് കർഷകരും ഇടതു നേതാക്കളും പറയുന്നു. ചെറുവാടി പുഞ്ചപ്പാടത്ത് തരിശായി കിടക്കുന്ന മുഴുവൻ സ്ഥലത്തും നെൽകൃഷി ആരംഭിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ശക്തമാവുന്നത്. ഈ ആവശ്യം ഉന്നയിച്ച് ഇടതു നേതാക്കളും ചില കർഷകരും രംഗത്തെത്തിയിട്ടുണ്ട്. മുൻ ഭരണസമിതിയുടെ കാലത്ത് ഈ ഭാഗത്ത് പൂർണ്ണമായും നെൽകൃഷി വിളയിച്ചിരുന്നതായും ഗ്രാമപഞ്ചായത്ത് എല്ലാ സഹായവും ചെയ്തു കൊടുത്തിരുന്നതായും LDF നേതാക്കൾ പറയുന്നു. ഈ പുഞ്ചപ്പാടത്തെ പടിഞ്ഞാറ്റുംപാടം, പുഞ്ചപ്പാടം, ആന്താസ് പാടം, ആനോളി ഇങ്ങനെ തുടങ്ങിയ പാടങ്ങളിൽ നെല്ലുണ്ടാക്കുകയും ആ നെല്ല് നാട്ടിൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്രയും സംഖ്യ സർക്കാർ ഇതിന് ചിലവഴിച്ചത്. പക്ഷേ അതിൻ്റെ ഒരു 5% പോലും ഇത് ഉപയോഗപ്പെടുത്താൻ ഇവിടുത്തെ തദ്ദേശ സ്വയം സ്ഥാപനങ്ങൾക്ക് സാധിച്ചിട്ടില്ല. ശരിക്കും ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് ഇത് മോണിറ്റർ ചെയ്യേണ്ടതും ഈ കോർഡിനേറ്റ് ചെയ്യേണ്ടത് ഗ്രാമപഞ്ചായത്താണ്. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തെ സംബന്ധിച്ചിടത്തോളം ഈ വർഷവും കഴിഞ്ഞ വർഷവും ഇത് നാമമാത്രമായി കൃഷിക്ക് പോലും ഒരു ഫണ്ട് അവർ ഉപയോഗിച്ചിട്ടില്ല. നെല്ല് പോയിട്ട് ഈ ചെറിയ കർഷകർ സ്വന്തം റിസ്കിൽ അവർ ഉണ്ടാക്കിയെടുക്കുന്ന അല്ലാതെ പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് പ്രചോദനം നൽകിയിട്ടോ ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കിയിട്ടോ ഒരു കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. കൂട്ടക്കടവത്ത് സ്ഥാപിച്ച ഷട്ടർ അടയ്ക്കാനും തുറക്കാനും പോലും ആളില്ലാതായതായും സാമൂഹ്യ വിരുദ്ധർ ഷട്ടർ തുറന്നതിനാൽ കഴിഞ്ഞ വർഷം നെല്ലുണ്ടാക്കിയ കർഷകരുടെ തന്നെ വിള വെള്ളത്തിൽ മുങ്ങിയതായും കർഷകർ പറയുന്നു. 10-50 ഏക്കർ ഈ വർഷം തീരെ നെല്ലുണ്ടാക്കാത്തതാണ്. ഞാൻ ഒരു 2.5 ഏക്കർ നെല്ലുണ്ടാക്കിയ ഒരു കർഷകനാണ്. ഇപ്പം പഞ്ചായത്ത് ചെയ്ത് തരേണ്ടത് വെച്ചാൽ കർഷകരെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു ഇവിടെ കൃഷി ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടൊരു സമീപനവും ഇതുവരെ നമ്മൾ കണ്ടില്ല. പിന്നെ സബ്സിഡികൾ അതീത ഇങ്ങനെ കിട്ടുന്നുണ്ട് സർക്കാരിൻ്റെ രീതിയിലുള്ള. അതുകൊണ്ട് ഈ വെള്ളത്തിനെ നിയന്ത്രിച്ച് തരണയിൽ ശക്തമായി പഞ്ചായത്ത് ഇടപെടൽ നിർബന്ധമായ കാര്യമാണ്. ഗുണകരമായ രീതിയിൽ ഈ മൊത്തത്തിൽ കല്ലന്തോട് മൊത്തം എല്ലാ കൃഷിക്ക് അനുയോജ്യമായ രീതിയിൽ കൃഷി നടത്താനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ചെയ്തു തരണം എന്നുള്ളതാണ് ഒരു കർഷകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. വെള്ളക്കെട്ട് മൂലം 25 വർഷത്തോളം കൃഷി ചെയ്യാൻ കഴിയാതിരുന്ന പുഞ്ചപ്പാടം കേന്ദ്ര സർക്കാർ അനുവദിച്ച 1 കോടിയിലേറെ രൂപ മുടക്കിയാണ് പമ്പ് ഹൗസും മെക്കാനിക്കൽ ഷട്ടറും നിർമ്മിച്ചിരുന്നത്. മുൻ പഞ്ചായത്ത് ഭരണസമിതി കർഷകർക്ക് ആവശ്യമായ എല്ലാ സഹായവും നൽകി കൂടെ നിന്നപ്പോൾ LP സ്കൂൾ കുട്ടികൾ മുതൽ പഞ്ചായത്ത് ജീവനക്കാർ, FSCTO ജീവനക്കാർ, ക്ലബ്ബുകൾ, കുടുംബശ്രീ പ്രവർത്തകർ, യുവജന സംഘടനകൾ, പരമ്പരാഗത കർഷകർ തുടങ്ങി നിരവധി പേർ പുഞ്ചപ്പാടത്ത് കൃഷി ഇറക്കിയിരുന്നതായും LDF നേതാക്കൾ പറയുന്നു. കൊടിയത്തൂർ സർവീസ് സഹകരണ ബാങ്ക് മുൻവർഷങ്ങളിൽ നെല്ല് സംഭരിക്കാൻ നടപടി സ്വീകരിച്ചതുപോലെ തുടർന്നും സംഭരണത്തിന് പഞ്ചായത്ത് സമ്മർദ്ദം ചെലുത്തി നടപടി സ്വീകരിക്കണമെന്നും LDF നേതാക്കൾ ആവശ്യപ്പെടുന്നു. CTV പ്രാദേശിക വാർത്ത മുക്കം.